ഒട്ടും കിനാവും അതിലേറെയും ഇമ്മാനുവൽ സിൽക്സ് താമക്കരമ്പ് സ്റ്റാൻഡ് കണ്ണൂർ റിയാദ് മോൾ പയ്യന്നൂർ മെയിൻ റോഡ് കാഞ്ഞങ്ങാട് ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. ഗവർണറെ ഉപയോഗിച്ച് കേരളത്തിൽ ഭരണഘടന പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. വലിയ ഉപജാപം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറെ എവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഗവർണർ ആർഎസ്എസ് മേധാവിയെ കണ്ടതോടെ വ്യക്തമായി. ഗോവയിലും കർണാടകയിലും മറ്റും നടപ്പാക്കിയ കാലുമാറ്റ പദ്ധതി കേരളത്തിൽ നടപ്പിലാവില്ല എന്നതുകൊണ്ടാണ് ഭരണഘടന പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിന് ആർഎസ്എസ് ഭരണഘടന തലവനെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. ഭരണഘടന പ്രതിസന്ധി ഗവർണർ ഉപയോഗിച്ച് ആർഎസ്എസ് ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഒരു ഉപജാപം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാൻ. ഇപ്പോൾ കർണാടകയിൽ ഓപ്പറേഷൻ ലോട്ടസ്, ഗോവയിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് തുടങ്ങിയ കാലുമാറ്റ പദ്ധതികൾ കേരളത്തിൽ വിലപ്പോവില്ല എന്നതുകൊണ്ടാണ് ഇത്തരമൊരു ഭരണഘടനാ പ്രതിസന്ധിയിൽ സൃഷ്ടിക്കാനാവുമോ എന്ന ശ്രമം നടത്തുന്നത്. അതിന് ഭരണഘടനാ തലവനെ തന്നെ ആർഎസ്എസ് ഉപയോഗിക്കുന്നു. പേപിടിച്ച നായ്ക്കളെയും അക്രമകാരികളായ നായ്ക്കളെയും കൊല്ലാനുള്ള അനുമതിക്കായി സുപ്രീംകോടതിയോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ മുഖേന ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് മാത്രമാണ് ABC കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കുടുംബശ്രീ മുഖേനയുള്ള ABC കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുമതി വേണം. ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇല്ലാതായ അനുമതി കുടുംബശ്രീക്കുള്ള അനുമതി പുനഃസ്ഥാപിക്കണമെന്നാണ് ഒന്ന് ആവശ്യപ്പെടുന്നത്. രണ്ട്, ഈ പേ പിടിച്ച നായ്ക്കളെയും അതുപോലെ അക്രമകാരികളെയും കണ്ടെത്തി കൊല്ലാനുള്ള അനുമതി സുപ്രീംകോടതിയോട് ചോദിക്കുന്നുണ്ട്. അത് തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിനെതിരായിട്ടൊരു ഒരു പ്രചരണമായിട്ട് വന്നത് ശ്രദ്ധിക്കപ്പെട്ടു. കേരളത്തിലൊന്നും കൂട്ടായുമായി നായ്ക്കളെ കൊന്നുകൊണ്ട് നോക്കിയതാണ്. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നെടുക്കുക എന്നുള്ളതല്ല, സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. അത്തരമൊരു ഒരു നിലപാടിനോട് ഒരു തരത്തിലും യോജിപ്പില്ല എന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. നായ്ക്കളെ കൊന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതല്ല. തെരുവുനായ വിഷയത്തിൽ കേരളത്തിനെതിരെ പ്രചരണം നടക്കുന്നുണ്ട്. തെരുവുനായ്ക്കളെ കൊന്നൊടുക്കി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. Hey, Dims, it's confirmed. We're going on Saturday. What? Really? Yeah, 1 week. Are you serious? Yeah. Hey, thank you. Butter chicken, my God. Start with the soup first. Arvind, are you okay? Arvind, say something.